നമസ്കാരം, ആയുശ്രീയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ശ്രീല. കേരളത്തിൽ ഓരോ ദിവസം കഴിയും തോറും കോവിഡ് രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആശുപത്രികളിലും വീടുകളിലുമായി ഒരുപാട് പേർ രോഗം ബാധിച്ച് ക്വാറന്റൈനിൽ കഴിയുന്ന ഒരവസ്ഥ കൂടിയാണിത്. കേരളത്തിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ രോഗത്തെ മറികടക്കുന്നതിനായി നമുക്ക് പ്രധാനമായും വേണ്ട മൂന്ന് കാര്യങ്ങളാണ് നല്ല ഭക്ഷണം, വിശ്രമം, വ്യായാമം എന്നിവ. ഇവ മൂന്നും കൃത്യമായി ചെയ്യുന്നതിലൂടെ കോവിഡ് രോഗത്തിൻ്റെ കാഠിന്യം കുറച്ചു കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കുന്നതാണ്. കോവിഡ് രോഗം ബാധിച്ചവർക്ക് അവരുടെ സ്ട്രെസ്സ് കുറയ്ക്കുവാൻ ഏറ്റവും നല്ല മാർഗമാണ് വ്യായാമം ചെയ്യുക എന്നത്. അതായത്, കോവിഡ് രോഗം വന്ന് വീട്ടിലിരിക്കുന്ന സാഹചര്യത്തിൽ ടിവിയിലും ഫോണുകൾ വഴിയെല്ലാം കോവിഡിൻ്റെ ഭീതി പരത്തുന്ന വാർത്തകൾ നമുക്ക് കേൾക്കാൻ ഇടവരാറുണ്ട്. ദിനം പ്രതിയുള്ള മരണനിരക്കുകൾ, ഓക്സിജൻ കിട്ടാതെ ചിലർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവയെല്ലാം കാണുമ്പോൾ നിങ്ങൾക്കും ഈ രോഗമാണല്ലോ ബാധിച്ചിരിക്കുന്നത് എന്ന അങ്കലാപ്പ്, മരണഭയം എന്നിവ നിങ്ങളുടെ സ്ട്രെസ്സ് കൂടുന്നതിന് കാരണമാകും. ഇത് കോവിഡ് രോഗം മാറിയാലും ഇത്തരക്കാരെ ഡിപ്രഷൻ പോലെയുള്ള അവസ്ഥകളിലേക്ക് കൊണ്ടുപോകുവാനുള്ള സാധ്യതയേറെയാണ്. ഇതെല്ലാം മറികടക്കുന്നതിനായി കോവിഡ് രോഗികൾ നിത്യവും വ്യായാമം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നിത്യവും വ്യായാമം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ തലച്ചോറിൽ സന്തോഷവും സമാധാനവും ഉണ്ടാക്കുന്ന സെറട്ടോണിൻ, ഡോപ്പോമൈൻ പോലെയുള്ള എൻസൈമുകൾ റിലീസാവുകയും ഇതിലൂടെ കോവിഡ് രോഗം ബാധിച്ചതിൻ്റെ സ്ട്രെസ് ഒരു പരിധിവരെ ഇല്ലാതെ ആക്കുവാനും നമുക്ക് സാധിക്കും. കൂടാതെ വ്യായാമം ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. കോവിഡ് രോഗം ബാധിച്ചവരിൽ ശരീരത്തിലെ കോശങ്ങളിൽ കൃത്യമായ അളവിൽ ഓക്സിജൻ എത്തിയില്ല എങ്കിൽ അവർക്ക് ക്ഷീണം, ശരീരവേദന, കൈകാൽ കഴപ്പ് എന്നിവ ഉണ്ടാകാറുണ്ട്. ഈ ഒരവസ്ഥയെ മറികടക്കുന്നതിനും നമ്മുടെ ശരീരത്തിൽ എല്ലായിടത്തും കൃത്യമായ അളവിൽ ഓക്സിജൻ എത്തുന്നതിനും വ്യായാമം ചെയ്യുന്നതിലൂടെ സാധിക്കും. കോവിഡ് രോഗം ബാധിക്കുന്നവരിൽ പലരും പറയുന്ന പ്രധാന പ്രശ്നമാണ് അവർക്ക് ശരിയായി ഉറക്കം ലഭിക്കുന്നില്ല എന്നത്. ഈ പ്രശ്നം മറികടക്കുന്നതിനും വ്യായാമം കൃത്യമായി ചെയ്യുന്നതിലൂടെ സാധിക്കും. കൂടാതെ ശ്വാസകോശം, ഹൃദയം, കരൾ എന്നീ അവയവങ്ങളെ കൊറോണ വൈറസ് ബാധിക്കുന്നത് തടയുന്നതിനും വ്യായാമത്തിന് വളരെയധികം പങ്കുണ്ട്. കോവിഡ് രോഗം വന്നവരിൽ പലരും പല രീതിയിലുള്ള ലക്ഷണങ്ങളാണ് കാണിക്കുന്നത്. ചിലർക്ക് പനിയും തൊണ്ടവേദനയും ജലദോഷവും ശരീരവേദനയും ഒക്കെ ഉണ്ടാകാറുണ്ട്. ഇത്തരക്കാർക്ക് കിടന്നുകൊണ്ട് തന്നെ ചെയ്യാവുന്ന വ്യായാമങ്ങളും ചിലർക്ക് പൊതുവെ ക്ഷീണം മാത്രമാണ് ലക്ഷണമായി കാണാറുള്ളത്. ഇത്തരക്കാർക്ക് ഇരുന്നുകൊണ്ട് ചെയ്യാവുന്ന വ്യായാമങ്ങളും നമുക്കിന്ന് ഒരുമിച്ച് ചെയ്യാം. ഈ വ്യായാമം എന്നോടൊപ്പം ചെയ്യുന്നതിൻ്റെ കൂടെ മറ്റുള്ളവരുടെ അറിവിലേക്ക് കൂടി ഷെയർ ചെയ്യുക. ഇത് രോഗമില്ലാത്തവർക്കും രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നതിനായി ചെയ്യാവുന്നതാണ്. ഒന്നാമതായി ചെയ്യുന്ന വ്യായാമം നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയുള്ളതാണ്. ആദ്യം തന്നെ നിവർന്നിരിക്കുക. അതിനുശേഷം ശ്വാസം ഉള്ളിലേക്കെടുക്കുക. 2 സെക്കൻഡ് ശ്വാസം അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം പതുക്കെ ശ്വാസം റിലീസ് ചെയ്യുക. ആദ്യം നിവർന്നിരിക്കുക, ശ്വാസം ഉള്ളിലേക്കെടുക്കുക. 2 സെക്കൻഡ് ശ്വാസം അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം പതുക്കെ ശ്വാസം റിലീസ് ചെയ്യുക. ദിവസവും 10 തവണ ഈ വ്യായാമം ചെയ്യണം. എന്നോടൊപ്പം ചെയ്തു തുടങ്ങുക.
ഈ വ്യായാമം കൃത്യമായി ചെയ്യുന്നതിലൂടെ കോവിഡ് ബാധിച്ച് ബുദ്ധിമുട്ട് ശ്വാസകോശത്തിനുണ്ടാകുന്നെങ്കിൽ ഈ ബുദ്ധിമുട്ടുകളെ ഇല്ലാതെയാക്കുവാൻ നമുക്ക് സാധിക്കും. രോഗമില്ലാത്തവർക്ക് ശ്വാസകോശത്തിൻ്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും രോഗപ്രതിരോധ ശേഷി വീണ്ടെടുക്കുന്നതിനും ഇത് സഹായിക്കും. അടുത്തതായി കൈകാലുകളിലെ മസിലുകൾക്കും ജോയിൻ്റുകൾക്കും ചെയ്യാവുന്ന വ്യായാമത്തെക്കുറിച്ചറിയാം. ആദ്യം തന്നെ നിവർന്നിരിക്കുക. അതിനുശേഷം കൈകൾ മുന്നിലേക്ക് നിവർത്തി കൈവിരലുകൾ മടക്കുകയും നിവർത്തുകയും ചെയ്യുക. ഈ വ്യായാമവും ദിവസം 10 പ്രാവശ്യം ചെയ്യണം. അതിനുശേഷം കൈവിരലുകൾ മടക്കി റിസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുക. ഇതും 10 പ്രാവശ്യം ചെയ്യണം. അത് നമുക്ക് ക്ലോക്ക് വൈസായും ആൻറ്റി ക്ലോക്ക് വൈസായും ചെയ്യാവുന്നതാണ്. ക്ലോക്ക് വൈസായും ആൻറ്റി ക്ലോക്ക് വൈസായും 10 പ്രാവശ്യം ചെയ്യണം. കൈമുട്ടിൻ്റെ ജോയിൻസിന് വരുന്ന സ്റ്റിഫ്നെസ് മാറുന്നതിനായി കൈകൾ മടക്കുകയും നിവർക്കുകയും ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ പെരിഫറൽ സർക്കുലേഷൻ കൃത്യമായി നടക്കുകയും ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ചെയ്യുന്നു. കൂടാതെ കോവിഡ് സമയത്തുണ്ടാകുന്ന ജോയിൻസിൻ്റെ പെയിൻ മാറുന്നതിനും ഈ വ്യായാമം നമ്മെ സഹായിക്കും. അതും 10 പ്രാവശ്യം ചെയ്യണം. അടുത്തതായി ചെയ്യുന്ന വ്യായാമം നമ്മുടെ കഴുത്തിലെ മസിലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയുള്ളതാണ്. കോവിഡ് രോഗം ബാധിച്ചവരിൽ തലവേദന, തലപെരിപ്പ് എന്നിവ സാധാരണമായി കാണുന്ന ലക്ഷണങ്ങളാണ്. ഇത്തരക്കാരിൽ കഴുത്തിലെ മസിലുകൾക്ക് ഒരു റിലാക്സേഷൻ കിട്ടുന്ന രീതിയിലുള്ള ഈ വ്യായാമം ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കി എന്നോടൊപ്പം നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ നിവർന്നിരുന്നു കൊണ്ട് തല പതിയെ മുന്നിലേക്ക് താഴ്ത്തുക. അതിനുശേഷം കഴുത്ത് പതിയെ പുറകിലേക്ക് വളയ്ക്കുക. ശേഷം പൂർവസ്ഥിതിയിലേക്ക് വരിക. പിന്നീട് വളരെ പതുക്കെ തല ഇരുവശത്തേക്കും ചലിപ്പിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വശത്തേക്കും ചലിപ്പിക്കണം, തിരിച്ചും. ഇത് ചെയ്യുമ്പോൾ ചിലർക്കൊക്കെ തലകറക്കം വരുവാനുള്ള സാധ്യതയുണ്ട്. തലകറക്കം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ ഈ വ്യായാമം ചെയ്യുമ്പോൾ വളരെ പതുക്കെ ചെയ്യേണ്ടതാണ്. രണ്ട് സൈഡിലേക്കും റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുക. ദിവസം 2 തവണ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കഴുത്തിലെ മസിലുകൾ റിലാക്സ് ആവുകയും തലവേദന, തലകറക്കം പോലെയുള്ള പ്രശ്നങ്ങളിൽ നിന്നും നല്ലൊരു പരിധി വരെ ആശ്വാസം ലഭിക്കുകയും ചെയ്യും. നാലാമതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് കൈകളുടെ ഷോൾഡർ മസിലുകൾ ടൈറ്റ് ആകുന്നതിന് വേണ്ടിയുള്ള വ്യായാമമാണ്. അതിനായി നേരെ നിവർന്നിരുന്ന ശേഷം കൈകൾ മുന്നോട്ട് നിവർത്തുകയും മുകളിലേക്ക് ഉയർത്തുകയും ചെയ്യുക. ഇതും 10 തവണ തുടരണം. ശേഷം കൈകൾ മടക്കി ഷോൾഡറിൽ വെച്ച ശേഷം ഷോൾഡർ റൊട്ടേറ്റ് ചെയ്യുക. അതും 10 തവണ ചെയ്യണം. ക്ലോക്ക് വൈസായും ആൻറ്റി ക്ലോക്ക് വൈസായും ചെയ്യണം. അടുത്തതായി ചെയ്യാൻ പോകുന്ന വ്യായാമം
കാലുകളിലെ വിരലുകളുടെ മസിലുകൾക്ക് സ്റ്റിഫ്നെസ് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ളതിനാണ്. അതിനായി ആദ്യം തന്നെ കാലുകൾ നിവർത്തിയിരുന്ന ശേഷം കാൽ വിരലുകൾ റൊട്ടേറ്റ് ചെയ്യുക. ശേഷം കാൽവിരലുകൾ മടക്കുകയും നിവർത്തുകയും ചെയ്യുക. കാൽപാദം തറയിൽ മുട്ടിച്ചു വെച്ച ശേഷം ഒരു വശത്തേക്ക് തുടർച്ചയായി റൊട്ടേറ്റ് ചെയ്യുക. അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതേ വ്യായാമം ചെയ്യുക. ഇതും ദിവസം 10 തവണ ചെയ്യേണ്ടതാണ്. കോവിഡ് രോഗം ബാധിച്ച് വീടുകളിൽ കഴിയുന്നവർക്ക് വളരെ പെട്ടെന്ന് അവരുടെ ആരോഗ്യം പൂർവ്വസ്ഥിതിയിലാക്കാൻ ഈ വ്യായാമങ്ങൾ 100% ഫലം ചെയ്യുന്നതാണ്. വളരെ എളുപ്പത്തിൽ ആർക്കു വേണമെങ്കിലും, അതായത് വയസ്സായവർക്കും മറ്റ് അസുഖങ്ങളുള്ളവർക്കും എല്ലാം വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന വളരെ ലഘുവായ ഒരു വ്യായാമമാണിത്. അതിനാൽ എല്ലാവരും ഈ വ്യായാമങ്ങൾ ദിവസവും ശീലിക്കേണ്ടതാണ്. ഒരാഴ്ചയെങ്കിലും ഈ വ്യായാമങ്ങൾ ശീലിച്ച ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക. മറ്റുള്ളവരുടെ അറിവിലേക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വ്യായാമവുമായി നമുക്കുടൻ തന്നെ വീണ്ടും കാണാം. നന്ദി.